Hello, welcome to my channel Candy Craze Pink Pie. Hello, this is YouTube channel. I video. I have uploaded videos. I have uploaded a special channel. Actually, ഞങ്ങൾ 4:50 ന് തുടങ്ങി രാത്രി 8:30 ക്ക് ഇവിടെ വീട്ടിൽ എത്തുന്നതു വരെയുള്ള വീഡിയോസ് കവർ ചെയ്തിട്ടു. അപ്പോൾ അത്രയും ലോങ് ആയിട്ട് അത്രയും മണിക്കൂറുകളുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് ഇതിനെ അപ്‌ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും മണിക്കൂറുകളുടെ കാര്യം അതിന്റെ ഇടയ്ക്കുള്ള യാത്രയാണെങ്കിൽ പോലും ഒരുപാടുണ്ട്. ഇത് ലോങ് ആണ്. അപ്പോൾ രണ്ട് പാർട്ട് ആയി ചെയ്യാൻ ഉദ്ദേശിച്ചാലും ആദ്യത്തെ പാർട്ട് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 20 മിനിറ്റ്സ് വരുന്നുള്ളൂ. രണ്ടാമത്തെ പാർട്ട് പിന്നെ കുറേ രണ്ടാമത്തെ പാർട്ട് ആണ് കൂടുതൽ ലോങ്. പക്ഷെ അത് പിന്നെ വീണ്ടും ഒരു പാർട്ട് മൂന്ന് പാർട്ടാക്കി ചെയ്യാൻ ഭയങ്കര എന്താ ഭയങ്കര ബോറാണ് വരും. അപ്പോൾ രണ്ടാമത്തെ പാട്ടിൻ്റെ അകത്ത് കുറച്ച് മിനിറ്റ്സ് ലോങ് ആണെങ്കിൽ പോലും അതങ്ങ് അപ്ലോഡ് ചെയ്യാം. കാരണം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ 4:50 മാക് എക്സ്പ്രസ് ചെങ്ങന്നൂർ ടു ട്രിവാൻഡ്രം പോകാൻ ഞാനും അശ്വിനും എക്സൈറ്റ്മെൻറ്റോടെ വളരെ ക്ഷമയോടെ കാത്തുനിന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ട്രെയിനിൽ കയറി മാവേലിക്കര സ്റ്റേഷനാണ് ഇനി അടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് കായംകുളം സ്റ്റേഷൻ. അവിടെ നിന്നാണ് നമ്മളോടൊപ്പം യാത്രയിൽ ഒപ്പമുള്ള അടുത്ത വ്യക്തി വരുന്നത്, ആവണി. അങ്ങനെ ഞങ്ങൾ മൂന്നു പേരും യാത്ര ആരംഭിച്ചു. ട്രെയിനിൻ്റെ ബസ്സിൻ്റെയും സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് ഒരു ദൂരയാത്ര. അരെ വാ, അവർ ആലോചിക്കുന്ന സന്തോഷവും സങ്കടങ്ങളും നിറഞ്ഞ അനുഭവങ്ങളും മറ്റും ഒരു സിനിമയ്ക്കുള്ള കഥ തന്നെ കാണും. എന്തായാലും അങ്ങനെ ഒരുപാട് ആലോചനകളൊന്നും ഉണ്ടായിരുന്നില്ലേലും ആരൊക്കെ നന്നായി മിസ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് 3 മണിക്കൂർ അതിവേഗം കടന്നിട്ടു. ഇത് ട്രിവാൻഡ്രം കൊച്ചുവേലി സ്റ്റേഷൻ. അതിൽ തന്നെയുള്ള നമുക്ക് ഏറ്റവും പരിചിതമായ ട്രിവാൻഡ്രം കൊച്ചുവേലി എക്സ്പ്രസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടിയാണ്. അതിനോടൊപ്പം ചേർന്ന് എയർഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഗുഡ്സ് ഒക്കെ ഉള്ള സ്പെഷ്യൽ ട്രെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞുള്ള സ്റ്റേഷനാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ എത്തിയല്ലോ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ ഇന്ന് ഒപ്പം വരുന്നത് ആവണിയും അശ്വിനും ആണ്. ഇത് അശ്വിൻ, ഇത് ആവണി. ഞാൻ പ്രതീക്ഷിച്ചത്ര തിരക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിച്ചില്ല. നടക്കുന്ന വഴി ട്രഡീഷണൽ രീതിയിലുള്ള ഒരു കൗണ്ടർ നമുക്ക് കാണാം. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ചിലപ്പോൾ അവരെ അട്രാക്ട് ചെയ്യാനായിരിക്കും ഈ സ്പെഷ്യൽ കൗണ്ടർ. പിന്നെ നമ്മൾ നടന്ന് വെളിയിലെത്തി
അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് KSRT ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡ് കാണാം. അതിനോട് ചേർന്ന് തന്നെ വലത്തെ സൈഡിൽ കുറച്ച് നീങ്ങുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് കാണാം. അതും കഴിഞ്ഞ് കുറച്ച് പോകുമ്പോഴാണ് ആര്യാസ് ഹോട്ടൽ കാണാൻ സാധിക്കുക. ഞങ്ങൾ പിന്നെ അവിടുന്ന് ചൂട് മസാല ദോശയും വടയൊക്കെ ടേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനാണ്. അവിടുന്ന് 40 രൂപ ചാർജ് ഓട്ടോയിൽ കയറി. ഒരു ഓവർബ്രിഡ്ജ് കാണാൻ സാധിക്കും. അതിന് നേരെ പോകുമ്പോൾ ഒരു ട്രാഫിക് ആണ്. അതിന് വലത്തെ വശത്താണ് ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിന് സമീപമുള്ള വഴി കയറി ഇടതുവശത്തേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനാവുക. ക്ഷേത്രത്തിൽ കയറി ചെല്ലുന്ന ഇടത്തെ സൈഡിൽ ഒരു ചെറിയ ആനയുടെ കല്ലിൽ കൊത്തിയ രൂപവും കാണാം. ആദ്യമായി ഈ തീർനാടയിൽ എത്താൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും അനുഗ്രഹവുമായിട്ടും ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെ അമൂല്യ നിമിഷങ്ങളിൽ ഒന്നാണിത്. പകുതി വരെ ഞങ്ങൾക്ക് കയറി ചെല്ലാൻ സാധിച്ചിരുന്നുള്ളൂ. നിയമങ്ങൾ പ്രകാരം ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ച് നടക്കും വഴി മഹാവിഷ്ണുവിന്റെ കല്ലിൽ കൊത്തിയ അതിമനോഹരമായ ഒരു രൂപവും ചേർന്ന ഒരു ഹനുമാൻ ക്ഷേത്രവും നമുക്ക് കാണാം. ശേഷം നമ്മൾ വന്ന വഴി തിരികെ നടന്ന് ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെത്തുകയാണ്. ക്ഷേത്രത്തിന് എതിർവശമായിട്ടാണ് EK Nayana സ്റ്റേഡിയം കുറച്ച് നീങ്ങി ഗാന്ധിപാർക്കുമുള്ളത്. പിന്നീട് ഗണപതി ക്ഷേത്രത്തിൽ നിന്നും മുന്നോട്ട് പോയി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നട കഴിഞ്ഞിട്ടാണ് പുരാതനമായ വെട്ടിമുറിച്ചകോട്ട നമുക്ക് കാണാൻ സാധിക്കുക.
അങ്ങനെ 1 കിലോമീറ്ററോളം നടന്ന് നമ്മൾ വെട്ടിമുറിച്ചക്കോട്ട കണ്ടു. വളരെ പുരാതനമായ വെട്ടിമുറിച്ചക്കോട്ട കണ്ടതിന് ശേഷം നമ്മൾ ട്രാഫിക്കിന് എതിർവശത്തുള്ള ഇടത്തെ സൈഡിലൂടെ പോകുമ്പോഴാണ് നമുക്ക് EK Nayanar സ്റ്റേഡിയവും അതിനോടൊപ്പം ചേർന്നുള്ള ഗാന്ധി പാർക്കും കാണാൻ സാധിക്കുക. നമുക്കിപ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിന് സാധിച്ചില്ല. ഇപ്പോൾ അവിടെ പാർക്കിംഗ് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. നമ്മൾ ആദ്യം ക്ഷേത്രത്തിലോട്ട് ഓട്ടോയിൽ പോയ വഴി തിരികെ നടന്ന് ഓവർ ബ്രിഡ്ജ് വരെ എത്തി. അവിടാണ് പവർ ഹൗസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ആയുർവേദ കോളേജും അതിനോട് ചേർന്നുള്ള ബസ് സ്റ്റോപ്പും നമുക്ക് കാണാം. ശേഷം 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാൻ തീരുമാനിച്ചു. കനൽക്കുന്ന് കൊട്ടാരം നടക്കാൻ തീരുമാനിച്ച 1 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും പിന്നീട് അത് സാധ്യമല്ലെന്നറിഞ്ഞപ്പോൾ ഓട്ടോയിലാക്കി യാത്ര. അങ്ങനെ നമ്മൾ കനൽക്കുന്ന് കൊട്ടാരത്തിലെത്തി. നല്ലൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞാൻ ആദ്യം അവിടെ കണ്ടത്. ബിസിയായിട്ടുള്ള ടെൻഷൻ പിടിച്ച സിറ്റി ലൈഫിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ശാന്തമേറിയ ഒരു അന്തരീക്ഷമായിരുന്നു എനിക്കിവിടെ കാണാൻ സാധിച്ചത്. കൊട്ടാരത്തിൽ പണികൾ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവിടെ ചുറ്റും നടന്ന് ഞങ്ങൾ എല്ലാ ഭംഗിയും ആസ്വദിച്ചിരുന്നു. വളരെ ശാന്തമായ നല്ലൊരു സ്ഥലം. എനിക്ക് അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇത്.
അത് പുതുക്കി പണിയുന്ന കനൽക്കുന്ന് കൊട്ടാരവും അതിനു മുൻപിലുള്ള മഞ്ചാടി മരവും അതിലെ മഞ്ചാടിക്കുരു പറക്കുന്ന രണ്ടു പേരും കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കൊട്ടാരത്തിന്റെ എക്സിറ്റ് പോയിന്റിലേക്ക് നടക്കുകയാണ്. ഹലോ, നമ്മൾ കനൽക്കുന്ന് കൊട്ടാരം വരെ കണ്ടു, അവിടെ തീരുന്നില്ല. ഇനി സൂ ആണ്, അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച്. അപ്പൊ അത് കുറച്ച് ലോങ് അല്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ. അതുവരേക്കും ടാറ്റാ.